ഇപ്പൊ നമ്മൾ കാണുന്നത് വടശ്ശേരി മല എന്നൊരു മല, മലബാർ എന്ന് പറയുന്നത് ആദിവാസികൾ. ഇത് എന്ന് പറയുന്നത് നമ്മുടെ വാളയാറിന്റെ പടിഞ്ഞാറ് വശമാണ്. ഈ താഴെ കാണുന്ന റെയിൽവേ ട്രാക്ക് ഉണ്ടോ, ഇത് വലത്തോട്ട് പോയ ഒരു 5 കിലോമീറ്റർ പോയാലാണ് വാളയാർ നദി. വളരെ നമ്മുടെ അതിർത്തിയായി. ഇവിടെ നമ്മൾ വടശ്ശേരി മലബാർ എന്നാണ് പറയുക. ആറ്റുപതി എന്ന ഈ ലോക്കൽ സ്ഥലത്തിന് പറയുന്ന പേര്. ഇത് റെയിൽവേ ട്രാക്കാണ്. ട്രെയിൻ വരുന്ന ഒറ്റ കേൾക്കാനുണ്ട് നമ്മുടെ അത്. ഇവിടെയാണ് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയിട്ടാണ് ആനകൾ ഒക്കെ. അതാ ഒരു ട്രെയിൻ വരുന്നുണ്ടോ, ഒരു ട്രെയിൻ വരുന്നുണ്ട് ഇവിടെ തൊട്ടടുത്തോട്ടാണ്. വലിയ ഒരു ട്രെയിൻ ആയതുകൊണ്ട് 2-5 വെച്ചിട്ട് അവർ പോകണമുണ്ടോ. നമ്മൾ ആ കാണുന്ന മലയുടെ അപ്പുറത്താണ് മലബാർ സിമെന്റ് ഫാക്ടറി ഇരിക്കുന്നത്. നമ്മുടെ കൂടെ ഈ സ്ഥലത്ത് ഞങ്ങൾ പറയുന്ന പേര് ആറ്റുപതി എന്നാണ് ആദിവാസികൾ പറയണത്. നമ്മുടെ കൂടെ വന്നവർ ഈ അതിൽ അങ്ങോട്ട് കയറി ആ കാടിന്റെ മുകളിൽ പോയിരിക്കുകയാണ്. ഒരു മുള നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ. ഈ സ്ഥലത്തിന്റെ ഒരു ആറ്റുപതി വടശ്ശേരി മലബാർ എന്നാണ് പറയുക. ഈ പാറയ്ക്കെന്ത തേൻപാറ എന്നൊക്കെ ഈ ആദിവാസികൾ പറയും. ഈ റോട്ടിൽ കൂടെ നേരെ അങ്ങോട്ട് പോയാൽ വാളയാറാണ്, ഇങ്ങോട്ട് പോയാൽ പാലക്കാടാണ്. ഇടയ്ക്കിടെ ഇവിടെ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ആനയെ ട്രെയിൻ ഇടിച്ച് കൊല്ലാറ്. കാരണം ഈ കാട്ടിൽ നിന്നേ ആനകൾ ട്രാക്കിലേക്ക് ഇറങ്ങി നിൽക്കും. അപ്പോൾ ട്രാക്കിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ രാത്രിയൊക്കെ എഞ്ചിൻ്റെ ഡ്രൈവർക്ക് അത് കാണാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യും, ആനകളെ പോയി ഇടിക്കും. കുറേ ആനകൾ ഇവിടെ അങ്ങനെ മരിച്ചു പോയിട്ടുണ്ട്. അതിനുള്ള സ്ഥലമാണത്. ഇവിടെ ഒരു കൃഷിസ്ഥലമൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി ഇന്ന് രാവിലെ നമ്മൾ പോകുന്നു. ഇവിടെ ഒരു 9 മണി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് രാവിലെ ഇങ്ങോട്ട് പോന്നു. ഇതായി കാണുന്ന ഇവിടെ കാണുന്ന മല, മലയിലെ മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്. വെള്ളമില്ലാത്തത് കൊണ്ടേ മലയിലെ മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്. നമ്മളിവിടെ ഈ റെയിൽവേ ട്രാക്കിലൂടെയാണ് ഇപ്പോൾ ആ ട്രെയിൻ അങ്ങോട്ട് പോയത്. കണ്ട നേരെ പോയാൽ വാളയാറാണ്. തിരിച്ച് ഇങ്ങോട്ടാണ് പോകണമെങ്കിൽ പാലക്കാടിനുള്ള സ്ഥലമാണ്. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. എപ്പോഴും ട്രെയിൻ വരുന്ന സ്ഥലമാണ്. ഇവിടെ ആനയുടെ പടം കണ്ടോ. അപ്പൊ ഡ്രൈവർമാർക്ക്, എഞ്ചിനീയർ ഡ്രൈവർമാർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്, അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്.